ഇനി അടുത്തത് സിഗ്നേച്ചറിലെ തേർഡ് മൊഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ദ സീക്രട്ട് ഡയറി ഓഫ് അഡ്രിയൻ മോൾ ഏജ്ഡ് 13 3/4 റിട്ടൺ ബൈ സ്യൂ ടൗൺസെൻഡ്. അപ്പോൾ സ്യൂ ടൗൺസെൻഡ് എന്ന് പറയുന്ന ആളുടെ ജീവിതം ഭയങ്കര പ്രശ്നങ്ങളൊക്കെയായിരുന്നു. അതായത് എന്താ, കല്യാണം കഴിച്ചിട്ടും കുറേ പ്രശ്നങ്ങളായിരുന്നു. അതിനുശേഷം കല്യാണം എന്താണ് മാരിഡ് ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര പുവർ മാരിഡ് ലൈഫായിരുന്നു, അൺഹാപ്പി മാരിഡ് ലൈഫായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, എന്താണ് ജോലി ഇല്ല എന്നുള്ളൊരു പ്രശ്നം വേറെ, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മൂന്ന് കുട്ടികളുണ്ടായിരുന്നു അവർക്ക്. അങ്ങനെ വീണ്ടും രണ്ടാമത് കല്യാണം കഴിച്ചത് കോളിൻ ബ്രോഡ്വേ എന്ന് പറയുന്ന ഒരാളിനെയാണ്. അയാളാണ് എൻകറേജ് ചെയ്തത് എഴുതാൻ വേണ്ടിയിട്ടും ഒക്കെ എൻകറേജ് ചെയ്തത്. അയാളുടെ രണ്ടാമത്തെ ഭർത്താവായിട്ടുള്ള കോളിൻ ബ്രോഡ്വേ ആണ്. ഇനി അവരുടെ ബെസ്റ്റ് നോൺ ആയിട്ടുള്ള കുറച്ച് ബുക്ക്സ്, അതായത് അഡ്രിയൻ മോൾ ബുക്ക്സ് എന്നാണ് അതിന് പറയുന്നത്. ഇത് അവരുടെ കഥയല്ല, അതായത് സ്യൂ ടൗൺസൻ്റെ ഡയറിയൊന്നുമല്ല ഇത്, അവർ എഴുതിയിട്ടുള്ളൊരു ഡയറിയാണ്. ഓക്കെ, ഒരു കുട്ടീനെ ഒരു ഫിക്ഷണൽ ക്യാരക്ടറിനെ വെച്ചിട്ട് ആ കുട്ടിയെ എഴുതുന്നത് പോലെ. ഓക്കെ, അപ്പോൾ അവരുടെ 9 ബുക്ക്സാണ് ഇതിലുള്ളത്. ദ സീക്രട്ട് ഡയറി ഓഫ് അഡ്രിയൻ മോൾ ഏജ്ഡ് 13 3/4, ദ ഗ്രോയിങ് പെയിൻസ് ഓഫ് അഡ്രിയൻ മോൾ, ദ ട്രൂ കൺഫെഷൻസ് ഓഫ് അഡ്രിയൻ ആൽബർട്ട് മോൾ, അഡ്രിയൻ മോൾ ആൻഡ് ദ സ്മോൾ അംഫീബിയൻസ്, അഡ്രിയൻ മോൾ ദ വൈൽഡേണസ് ഇയേഴ്സ്, അഡ്രിയൻ മോൾ ദ ക്യാപച്ചീനോ ഇയേഴ്സ്, അഡ്രിയൻ മോൾ ആൻഡ് ദ വെപ്പൻസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, ദ ലാസ്റ്റ് ഡയറീസ് ഓഫ് അഡ്രിയൻ മോൾ ആൻഡ് അഡ്രിയൻ മോൾ ദ പ്രോസ്ട്രേറ്റ് ഇയേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ 9 ബുക്ക്സ്. ഈ അഡ്രിയൻ മോൾ എന്ന് പറയുന്നത് അവരുടെ ക്യാരക്ടറിൻ്റെ പേരാണ്. ആ ക്യാരക്ടർ ഡയറി എഴുതുന്ന പോലെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഡയറിയിൽ ഈ ഒരു അഡ്രിയൻ മോൾ എന്ന് പറയുന്നത് പെൺകുട്ടിയല്ല, ആൺകുട്ടിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആൺകുട്ടീനെ എടുത്തിരിക്കുന്നത് എന്ന ചോദ്യത്തിന് ആൻസർ, പെൺകുട്ടികൾ ഭയങ്കരമായിട്ട് സോഷ്യലൈസ് ചെയ്യും, അല്ലെങ്കിൽ അവർ അവരുടെ പ്രശ്നങ്ങൾ തമ്മിൽ സംസാരിക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, അവർ ഫാമിലി പ്രശ്നമായിക്കോട്ടെ, ഇപ്പോൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നമായിക്കോട്ടെ, അതൊക്കെ അവർ തമ്മിൽ സംസാരിക്കും. പക്ഷേ ആൺകുട്ടികൾ അങ്ങനെയല്ല, അവരെല്ലാം അങ്ങനെ തുറന്നു പറയുന്ന ടൈപ്പല്ല. അവർ കുറേയൊക്കെ ആവശ്യമുള്ളത് മാത്രമേ സംസാരിക്കുള്ളൂ, ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അവർക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്നതൊന്നും അവർ പുറത്ത് പറയില്ല. ഓക്കെ, അപ്പോൾ ഒരു ആൺകുട്ടിയുടെ മനസ്സിൽ എന്തൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അവൻ എന്തിനൊക്കെ കുറിച്ചിട്ട് വിചാരിക്കുന്നുണ്ട്, എന്തിനൊക്കെ കുറിച്ചിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിലൂടെ പറഞ്ഞു തരികയാണ്. ഓക്കെ, അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ ഇതിൽ ഈ കുട്ടി, അതായത് അഡ്രിൻ മോൾ എന്ന് പറയുന്ന കുട്ടി, ഭയങ്കരമായിട്ട് അഡ്രിൻ മോളിൻ്റെ വേറൊരു ശരിക്കുള്ള പേര് നിജൽ മോൾ എന്നാണ്, നിജൽ മോൾ എന്നാണ് അവൻ്റെ ശരിക്കും പേര്. അപ്പോൾ ഈ കുട്ടിയുടെ പ്രത്യേകത, അല്ലെങ്കിൽ ആ കുട്ടിക്ക് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛനമ്മയും അൺഹാപ്പി മാരിഡ് ലൈഫാണ്. അച്ഛനമ്മയും എന്നും വഴക്കാണ് വീട്ടിൽ. പിന്നെ ഒരു അമ്മുമ്മ ഉണ്ട്, അമ്മുമ്മയാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര എന്താ, എപ്പോഴും ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക, വെറുപ്പിക്കുക, അങ്ങനത്തെ ടൈപ്പ് ഒരു അമ്മുമ്മയാണ്. പിന്നെ നായ്ക്കുട്ടിയുണ്ട്. പിന്നെ അവന് കുറേ ടെൻഷൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീനേജറിന് ഉണ്ടാവേണ്ട ടെൻഷൻസ്, മുഖത്ത് പാട് വന്നിട്ടുണ്ട്, അവനൊരു ചെറിയൊരു കുരുവോ അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ട് മുഖത്ത്, ഒരു സ്പോട്ട് ഉണ്ട്, ആ സ്പോട്ടിനെ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനാണ്. പിന്നെ അതുപോലെ ഹെൽത്തിനെ ആലോചിച്ചിട്ട്, അതായത് ആരോഗ്യപരമായിട്ട് അവൻ എപ്പോഴും ഫിറ്റ് ആയിട്ടിരിക്കണം, എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇരിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു കുട്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ അവനൊരു ക്രഷ് ഉണ്ടായിരുന്നു, പണ്ടോര എന്നാണ് ആ കുട്ടിയുടെ പേര്. പണ്ടോര എന്ന് പറയുന്നൊരു കുട്ടിയോട് ക്രഷ് ഉണ്ടായിരുന്നു. അത് പക്ഷേ അവർ ബ്രേക്കപ്പ് ആവുന്നുണ്ട്. പിന്നെ പേരൻസ് തമ്മിലുള്ള ഈ തല്ലൂട്ടം കാരണം അതെങ്ങനെ അവനെ എഫക്റ്റ് ചെയ്യണു, അമ്മ അച്ഛനും അമ്മയും എപ്പോഴും ഇങ്ങനെ തലോടി കൊണ്ടിരിക്കുമ്പോൾ അതെങ്ങനെയാണ് അവനെ എഫക്റ്റ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. ഓക്കെ, പിന്നെ അവന് സ്പോർട്സ് ഇഷ്ടമല്ല, സ്പോർട്സ് ഇഷ്ടമല്ലാത്തൊരു കുട്ടിയാണ്. അപ്പോൾ ഇതിൽ ഇനി ടെക്സ്റ്റിലേക്ക് പോവാം. ദ സീക്രട്ട് ഡയറി ഓഫ് അഡ്രിയൻ മോൾ ഏജ്ഡ് 13 3/4. അപ്പോൾ വെനസ്ഡേ ജാനുവരി 14th ആണ്. അപ്പോൾ കുറച്ച് ജാനുവരിയിൽ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജാനുവരിയിൽ ഉണ്ടായ കുറച്ച് കാര്യങ്ങളാണ് ആദ്യം പറയണത്. അതിൽ ആദ്യം ജാനുവരി 14th വെനസ്ഡേ ആ കുട്ടി ലൈബ്രറിയിൽ ജോയിൻ ചെയ്തു. ആദ്യമായിട്ട് ലൈബ്രറിയിൽ പോയി, അവിടെ പോയിട്ട് അവനൊരു ബുക്ക്, 2-3 ബുക്ക്സ് എടുത്തു. കെയർ ഓഫ് ദ സ്കിൻ എന്ന് പറയുന്നൊരു ബുക്കും, ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്നൊരു ബുക്കും, പ്രൈഡ് ആൻഡ് പ്രെജുഡിസ് എന്ന് പറയുന്ന വേറൊരു ബുക്കും. ഓക്കെ, അപ്പോൾ ഈ കെയർ ഓഫ് ദ സ്കിന്നും ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്നൊക്കെ പറയുന്നത്, കെയർ ഓഫ് ദ സ്കിൻ എന്തിനാണ്, ശരീരം എന്താണ്, കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആണ് ആൾ, ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്പോട്ട് ഉണ്ട്, സ്പോട്ട് മാറാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുരു വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ഹോം റെമഡീസ് ഉണ്ടോ എന്നൊക്കെ നോക്കില്ലേ. അതുപോലെ ഈ കുട്ടി ബുക്ക് എടുത്ത് വായിക്കുകയാണ്, ബുക്ക് എടുക്കുകയാണ്, എന്തെങ്കിലും ഹോം റെമഡീസ് ഉണ്ടോ നോക്കാൻ വേണ്ടി. പിന്നെ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്നൊരു ബുക്ക് വായിക്കുന്നുണ്ട്. പിന്നെ ജെയിൻ ഓസ്റ്റിൻ്റെ പ്രൈഡ് ആൻഡ് പ്രെജുഡിസ് എന്ന് പറയുന്ന ബുക്കും വായിക്കുന്നുണ്ട്. അപ്പോൾ ഇവനൊരു പ്രത്യേകത ഉണ്ട്, ഇവൻ്റെ വിചാരം ഇവൻ്റെ ഒരു ഇൻ്റലക്ച്വൽ ആണ്, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമാനാണ്, ഭയങ്കര ഒരു സംഭവമാണ് ഞാൻ എന്നുള്ളൊരു വിചാരമുള്ള കുട്ടിയാണ്. അപ്പോൾ ഇവൻ പ്രൈഡ് ആൻഡ് പ്രെജുഡിസ് മേടിച്ചപ്പോൾ അവിടുത്തെ ലൈബ്രേറിയൻ, അതായത് ലൈബ്രറിയിൽ ഇരിക്കുന്ന ചേച്ചിയോ ചേട്ടനോ ആരോ, അവർ
അവന്റെ മുഖത്തേക്ക് നോക്കുക, അല്ലെങ്കിൽ ആ സ്പോട്ട് സാധാരണ എല്ലാവരും നടന്നു പോകുമ്പോൾ അയ്യോ എന്താ ഈ പാട് മുഖത്ത് എന്ന് ചോദിക്കാറുണ്ട് തോന്നുന്നു. പക്ഷെ ഇവർ ചോദിച്ചില്ല. അപ്പോൾ ഒരു ഇന്റലക്ച്വൽ എന്ന് പറയുമ്പോൾ അവരതൊന്നും നോക്കില്ലല്ലോ. ഇന്റലക്ച്വൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുള്ളൂ. അപ്പോൾ ഈ സ്പോട്ട് കണ്ട് അവരൊന്നും ചോദിച്ചില്ല. അപ്പോൾ അവൻ പറയുകയാണ്, ആ ലൈബ്രറിയൻ ഒരു ഇന്റലക്ച്വൽ ആണ്, എന്നെ പോലെ ഒരു ഇന്റലക്ച്വൽ ആണ്, നല്ല ബുദ്ധിയുള്ള ചേച്ചിയാണ്, അതുകൊണ്ട് എൻ്റെ പാടിനെ കുറിച്ചൊന്നും അവർ ചോദിച്ചില്ല. ചിലപ്പോൾ അവർ ഇമ്പ്രസ് ആയിട്ടുണ്ടാവുമ്പോൾ ഞാൻ ഇങ്ങനത്തെ ബുക്കൊക്കെയാണല്ലോ എടുക്കുന്നത്. പ്രൈഡ് ആൻഡ് പ്രെജുഡിസ് എന്ന് പറയുന്ന ഭയങ്കര വലിയൊരു റൈറ്റർ ആണ് ജെയിൻ ഓസ്റ്റൻ എന്ന് പറയുന്നത്, ഭയങ്കര ഒരു റൈറ്റർ ആണ്. അവരുടെ ഒരു ബുക്കൊക്കെ എടുത്തിട്ട് വായിക്കുമ്പോൾ എന്നോട് ഭയങ്കര ഇമ്പ്രഷൻ ഒരു ഇമ്പ്രസ്ഡ് ആയിട്ടുണ്ടാവും അവരെന്ന് പറയുകയാണ്. ഓക്കെ, പിന്നെ പറയുകയാണ്, എൻ്റെ ടീച്ചേഴ്സിനൊന്നും എന്നോട് വലിയ വിലയില്ല, അല്ലെങ്കിൽ അവർക്ക് അറിയില്ല ഞാൻ ഇന്റലക്ച്വൽ ആണെന്ന്. അവരെന്നെ ഭയങ്കരമായിട്ട് ചീത്ത പറയണം എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അവർ സോറി, അവർക്ക് എന്നോട് പാവം തോന്നും. അതായത് അവർക്ക് അവരോട് തന്നെ അശു വേണ്ടായിരുന്നില്ല, കുട്ടി ഇത്ര നല്ലൊരു കുട്ടിയായിരുന്നല്ലോ എന്ന് ഞാൻ അവരെ വിചാരിക്കാനൊരു ടൈം വരും. ഞാൻ ഫേമസ് ആകുമ്പോൾ അവരൊക്കെ അങ്ങനെ വിചാരിക്കും, ഓ അവൻ അങ്ങനെ വിഷമിപ്പിക്കേണ്ടായിരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അവരെല്ലാവരും വിഷമിക്കുമെന്ന് പറയാണ്. അപ്പോൾ ഒരു ദിവസം ഇവൻ്റെ ക്ലാസ്സിൽ പുതിയൊരു കുട്ടി വരികയാണ്, പണ്ടോര എന്നാണ് ആ കുട്ടിയുടെ പേര്. ജോഗ്രഫി ക്ലാസ്സിൽ ഇവൻ്റെ ഒപ്പമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിയോട് ഇവന് ചെറിയൊരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം കാരണം എന്താണ്, ആ വയസ്സ് അങ്ങനെയാണ്, 13 3/4 വയസ്സാണ് അവന്. 13 3/4 ഉള്ള വയസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വയസ്സ് കൊണ്ട് ആ പ്രായമായി, പ്രേമിക്കാനുള്ള പ്രായമൊക്കെ ആയി എന്ന് പറയുകയാണ് ആ കുട്ടി. ഓക്കെ, പിന്നെ സാറ്റർഡേ January 17 ഇനി എഴുതുന്നത്, അല്ലെങ്കിൽ ഇനി പറയുന്നത് January 17 സാറ്റർഡേ സംഭവിച്ച കാര്യമാണ്. അവൻ ഡോക്ടർ ടെയ്ലറിൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്, കാരണം ആ പാടൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. പാട് എന്താണ്, ഇനി എന്തെങ്കിലും മാറ്റം വരുമോ, അതോ എന്തെങ്കിലും ഞാൻ കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ചോദിക്കാൻ വേണ്ടി പോയപ്പോൾ അവർ പറയുകയാണ്, ഡോക്ടർ പറയുകയാണ് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ശരിയായിക്കോളൂ, നീ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുന്നു വേണ്ട, എങ്ങനെയുണ്ട് വീട്ടിൽ, എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ ചോദിക്കുമ്പോൾ പറയുകയാണ് വീട്ടിലാകെ പ്രശ്നങ്ങളാണ്, ഞാൻ എനിക്ക് ഭയങ്കര ഭക്ഷണമൊക്കെ കഴിക്കൽ കുറവാണ്, എൻ്റെ ഡയറ്റ് ശരിയല്ല, ഞാൻ കഴിക്കുന്ന രീതി ശരിയല്ല എന്നൊക്കെ പറയണു. അപ്പോൾ ഡോക്ടർ പറയണേ എനിക്ക് തോന്നണില്ലോ നീ നല്ല രീതിയിൽ തന്നെയാണല്ലോ ഇരിക്കണത്, പക്ഷേ നന്നായി കഴിക്കണം, എന്തായാലും നന്നായി കഴിക്കുക, നാഷണൽ ഹെൽത്ത് സർവീസിനൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നാഷണൽ ഹെൽത്ത് സർവീസിനൊക്കെ ഒരു എന്താണ് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ നന്നായി കഴിച്ച് നല്ല ഫിറ്റായിട്ടിരിക്കുക എപ്പോഴും എന്ന് ഡോക്ടർ പറയുകയാണ്. ഓക്കെ, ഇതാണ് January 17 ഉണ്ടായത്. ഇനി January 20 ഫുൾ മൂൺ, മൈ മദർ ഇസ് ലുക്കിംഗ് ഫോർ എ ജോബ്, ഇതാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഫുൾ മൂൺ, മൈ മദർ ഇസ് ലുക്കിംഗ് ഫോർ എ ജോബ് ഓൺ ട്യൂസ്ഡേ January 20. അപ്പോൾ ഇനി വെക്കേഷൻ ആവുകയാണ്. അപ്പോൾ ആ കുട്ടിക്കൊരു ഡയലമ, അല്ലെങ്കിൽ ഒരു ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ആ കുട്ടി. അതായത് വെക്കേഷൻ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അമ്മയാണെങ്കിൽ ജോലി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അമ്മയ്ക്ക് ജോലിക്ക് പോകണം എന്നുള്ള ഒരാഗ്രഹം വന്നു, അപ്പോൾ അതുകൊണ്ട് അമ്മ ജോലിക്ക് പോകണം താല്പര്യമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഒരു ക്രിമിനൽ പോലെയോ, ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ഒരു കുറ്റക്കാരൻ, ഒരു കുറ്റകൃത്യം ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ പോലെ ഞാൻ മാറിപ്പോകും, ചിലപ്പോൾ ഞാൻ ആകെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അങ്ങോട്ട് ഒരു ആവശ്യമില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് ഞാൻ ചീത്തയായി പോകുമെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ എന്താണ് ഇപ്പോൾ ഈ ഹോളിഡേയ്സിലൊക്കെ ചെയ്യുക, ഞാൻ ഈ വെക്കേഷനിൽ എന്ത് ചെയ്യാം, എന്താ ചെയ്യുക, ഞാൻ വെറുതെ ഇങ്ങനെ കുറേ നേരം ഈ പബ്ലിക് എന്താ തിരുമ്മില്ലേ, നമ്മൾ വാഷ് ചെയ്യില്ലേ, ക്ലോത്ത്സ് വാഷ് ചെയ്യുമ്പോൾ അവിടെ പബ്ലിക് സർവീസ് ഉണ്ട്, അതായത് എല്ലാവരും തിരുമ്പുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി ഇരിക്കാൻ കുറച്ച് നേരം വേണമെങ്കിൽ. പക്ഷെ എത്ര നേരം എന്നുവെച്ചാൽ അവിടെ ഇരിക്കുക. പിന്നെ വീട്ടിലാണെങ്കിൽ അവനൊരു ലാച്ച് കീ കിഡ് ആവും, LATCHKEY, ലാച്ച് കീ കിഡ്, KID കിഡ്. അപ്പോൾ ലാച്ച് കീ കിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ അമ്മ അച്ഛനൊക്കെ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ മക്കൾ എപ്പോഴും എന്തായിരിക്കും, വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും, സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ അവരൊറ്റയ്ക്കാണ്, അല്ലെങ്കിൽ ഇത് ലീവ് ദിവസം ആണെങ്കിൽ അവരൊറ്റയ്ക്കാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കുട്ടിയായിട്ട് മാറും, ആരും ഇല്ലാണ്ട് എപ്പോഴും ഇങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു ടൈപ്പ് ആയിട്ട് മാറും. പിന്നെ ആരാണ് എനിക്ക്, ഞാൻ ആരുടെ കൂടെ ഇരുന്നാണ് ഇനി ഭക്ഷണം കഴിക്കുക, ആരാണ് നായ്ക്ക് ഇനി ചോറ് കൊടുക്കുക, ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് ഇനി ആരാണ്. പിന്നെ ഞാൻ ഓയിലി ഫുഡും അതുപോലെ തന്നെ സ്വീറ്റ്, ക്രിസ്പും സ്വീറ്റും, അതായത് ക്രിസ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ പറയില്ലേ കറുമുറ തന്നെയാണ്, ബേക്കറി ഐറ്റംസ്, ഓയിലി ഐറ്റംസ് ഒക്കെ കഴിക്കുക, അതുപോലെ എന്താണ് മധുരമുള്ളതൊക്കെ കഴിച്ചിട്ട്, അങ്ങനത്തെയൊക്കെയാണ് കൂടുതൽ ആ വെക്കേഷൻ ടൈമൊക്കെ കഴിയുമ്പോൾ നമ്മൾ പിന്നെ അങ്ങനത്തെയൊക്കെയാണല്ലോ കഴിക്കുക. അപ്പോൾ കഴിച്ചിട്ട് ഞാൻ ആകെ എന്താ ക്ഷീണിക്കും, അല്ലെങ്കിൽ എൻ്റെ സ്കിന്നൊക്കെ ആകെ നാശമാവും അതൊക്കെ കഴിച്ചിട്ട്. പിന്നെ മധുരം കൂടുതൽ കഴിച്ചിട്ട് എൻ്റെ പല്ലൊക്കെ വീണു പോവും. അപ്പോൾ അമ്മയാണെങ്കിൽ ഭയങ്കര സെൽഫിഷാണ്, അമ്മ ശരിയല്ല, അമ്മേനെ കുട്ടിക്ക് വലിയ താല്പര്യമില്ല അമ്മേനായിട്ട്. അപ്പോൾ പറയാണ് അമ്മയ്ക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ്, കാരണം പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ അമ്മയ്ക്ക് ജോലി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുട്ടീനെ പറയണം, അമ്മ അത്ര ഇന്റലക്ച്വൽ അല്ല, അമ്മയ്ക്ക് അത്ര ബുദ്ധിയൊന്നുമില്ല, അമ്മയ്ക്ക് അത്ര കഴിവൊന്നും ഇല്ലാത്ത ആളായതുകൊണ്ട് ചിലപ്പോൾ ജോലി കിട്ടിയെന്നൊന്നും വരില്ല എന്ന് അമ്മ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ തേഴ്സ്ഡേ January 22 അമ്മയ്ക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ട്, ജോബ് ഇന്റർവ്യൂ കിട്ടി. അപ്പോൾ അമ്മ ടൈപ്പിംഗ് പഠിക്കുകയാണ്, ടൈപ്പിംഗ് അതൊക്കെ ടൈപ്പ് ഉണ്ടല്ലോ, ടൈപ്പിംഗ് പഠിക്കുകയാണ്. അപ്പോൾ പറയാണ് ടൈപ്പിംഗ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ കുക്കിംഗ് ചെയ്യാൻ മറന്നു, അമ്മ ഭക്ഷണമൊന്നും വെക്കണില്ല. അപ്പോൾ ഒന്നും ആരും ഉണ്ടാക്കണില്ല വീട്ടിലൊന്നും, അച്ഛനുണ്ട് മകനുണ്ട് ഒരമ്മ വയ്യാത്തൊരമ്മുമ്മ ഉണ്ട് ഇവനുണ്ട്.
ഇവൻ ഭക്ഷണം ഉണ്ടാക്കില്ല, അവൻ അറിയില്ല ഭക്ഷണം ഉണ്ടാക്കാൻ. അപ്പൊ അതുകൊണ്ട് ഇനി ഇപ്പൊ ആര് ഭക്ഷണം ഉണ്ടാക്കുക? ഇപ്പൊ അമ്മയ്ക്ക് ജോലി കിട്ടിയിട്ടില്ല, ഒരു ഇന്റർവ്യൂ ആയിട്ടുള്ളൂ. അപ്പൊ തന്നെ അമ്മ എങ്ങനെയാണെങ്കിലും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? വീടാകെക്കൂടെ പൊളിക്കേണ്ട വരുമല്ലോ, അല്ലെങ്കിൽ ആകെക്കൂടെ പ്രശ്നമാവുമല്ലോ വീട്ടില്. ഇത് അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛൻ എന്തായാലും ഈ ഒരു പ്രശ്നം സീരിയസ് ആയിട്ട് എടുക്കണം. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണ കാര്യം, അല്ലെങ്കിൽ അമ്മ ജോലിക്ക് പോയി കഴിഞ്ഞാലും ആദ്യം എങ്ങനെയാണോ അതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യം അച്ഛനോട് പറയണം. അച്ഛൻ ഇതൊരു സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ട് തന്നെ എടുക്കണം എന്ന് പറയുകയാണ്. ഇനി അടുത്തത് സൺഡേ ജാനുവരി 25, തേർഡ് ആഫ്റ്റർ എപ്പിഫനി. എപ്പിഫനി എന്ന് പറഞ്ഞാൽ ഒരു റിയലൈസേഷൻ, സെൽഫ് റിയലൈസേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് ഈ കുട്ടി രാവിലെ തൊട്ടിട്ട് ഒന്നും കഴിച്ചിട്ടില്ല, രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. അവൻ എന്തോ ഒരു വയ്യായ്ക തോന്നുന്നുണ്ട്. അപ്പോൾ അവൻ കഴിച്ചിട്ടില്ല, ആരും വന്ന് ചോദിച്ചിട്ടില്ല അവനോട് എന്താ കഴിക്കാന്നൊന്നും ചോദിക്കണില്ല. ഉച്ചയൊക്കെ ആകുമ്പോൾ അവൻ രണ്ട് ഗുളിക എടുത്ത് കഴിച്ചു, ആസ്പിരൻസ് എടുത്ത് കഴിച്ചു, ലോ ഡോസിൻ്റെ ഡോസ് കുറവുള്ള രണ്ട് ആസ്പിരൻസ് എടുത്ത് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവനാണെങ്കിൽ ഡയറി എഴുതാനും തോന്നുന്നില്ല, ഒന്നിനും ഒരു ഉഷാർ തോന്നണില്ല, എന്താ ഒരു സുഖമില്ല. അവൻ പണ്ടോരേനെ കുറിച്ച് ആലോചിച്ചു, അവൻ്റെ ലോസ്റ്റ് ലവ് ആയിട്ടുള്ള പണ്ടോരേനെ കുറിച്ച് ആലോചിച്ചു. പണ്ടോരായിട്ട് ഡൈവേഴ്സ് അല്ല, ബ്രേക്കപ്പ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ആകുമ്പോൾ അവൻ ഒരു ക്രാബ് പേസ്റ്റ് സാൻഡ്വിച്ചും അതുപോലെ തന്നെ സത്സൂമ കഴിച്ചു. ഓക്കെ, ക്രാബ് പേസ്റ്റ് സാൻഡ്വിച്ച് ആണ്. സച്ചൂമ എന്ന് പറയുന്നത് ഈ ഓറഞ്ചിൻ്റെ പോലെ ടാങ്കർ എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ട് ഉണ്ട്, അതൊക്കെ പോലത്തെ ഒരു സാധനമാണ്, കുറച്ച് തൊലി കട്ടിയുള്ളൊരു ഫ്രൂട്ടാണ്. അപ്പോൾ ആ ഫ്രൂട്ട് നല്ലതാണ്, സ്കിന്നിന് നല്ലതാണ്, അതുകൊണ്ടാണ് അത് കഴിച്ചത് രാത്രിയാകുമ്പോൾ. ഓക്കെ, ഇനി സാറ്റർഡേ ഫെബ്രുവരി 7, അന്ന് അച്ഛനമ്മയും ഭയങ്കര തല്ല്, ഭയങ്കര ബഹളം കേൾക്കുന്നുണ്ട്. തുടങ്ങിയത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ബേക്കൺ, ബേക്കൺ എന്ന് പറഞ്ഞൊരു ഫുഡ് ഐറ്റമാണ്, ആ സാധനം കഴിക്കുന്നത് എഡിബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഈ സാധനം ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എന്തോ വെച്ചതിനെയാണ് തുടങ്ങിയത്, ആ സാധനം ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കണ കാര്യം പറഞ്ഞിട്ടാണ് തുടങ്ങിയത് തല്ല്. ലാസ്റ്റ് അച്ഛൻ എപ്പോഴും പൈസ ചിലവാക്കുകയാണ്, അച്ഛൻ്റെ കാറിന് എപ്പോഴും എന്താണ് ശരിയാക്കൽ വേണം, റിപ്പയർ ചെയ്തിട്ട് എപ്പോഴും പൈസ ചിലവായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു അവിടെ വരെ എത്തി. തുടങ്ങിയത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ബേക്കൺ വെക്കുന്ന കാര്യം പറഞ്ഞിട്ടാണ്, പക്ഷേ എത്തിയത് എവിടെയാണ്, റിപ്പയറിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ്. അച്ഛൻ ഭയങ്കരമായിട്ട് പൈസ ചിലവാക്കുന്നുണ്ട് പറഞ്ഞിട്ട് അവിടെ വരെ എത്തി. അപ്പോൾ കുട്ടിക്ക് ഇത് കേട്ടിട്ട്, ഈ മോളിനത് കേട്ടിട്ട് എന്താ പറയുക, ദേഷ്യം വരാൻ തുടങ്ങി. എത്ര നേരം വെച്ചിട്ട് അവരിങ്ങനെ ഷൗട്ട് ചെയ്യണത് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവൻ റൂമിൽ പോയിട്ട് അബ്ബ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പുണ്ട്, ഒരു പോപ്പ് ഗ്രൂപ്പാണ്, അവരുടെ പാട്ട് വെച്ചു, നല്ല ഉറക്കം വെച്ചു അവരുടെ അബ്ബ, ABBA, അബ്ബ എന്ന് പറയുന്ന പോപ്പ് ഗ്രൂപ്പിൻ്റെ പോപ്പ് ഗ്രൂപ്പ്, അവരുടെ ഒരു പാട്ട് വെച്ചു, നല്ല ഉറക്കം തന്നെ വെച്ചു, അവരുടെ സൗണ്ട് കേൾക്കാതിരിക്കാൻ അവരുടെ ഉറക്കം തന്നെ വെച്ചു. അപ്പോൾ അച്ഛൻ അവിടുന്ന് തല്ലൂടിൻ്റെ ഇടയിൽ കയറി വന്നിട്ട് ഇവനോട് പറയുന്നത് സൗണ്ട് കുറയ്ക്കടാ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോയി. എന്നിട്ട് അവൻ വേഗം അച്ഛൻ പോകുന്ന സമയത്ത് അവൻ സൗണ്ട് കുറച്ചു, അച്ഛൻ താഴത്ത് എത്തി എന്നറിഞ്ഞപ്പോൾ അവൻ സൗണ്ട് വീണ്ടും കൂട്ടി. ഓക്കെ, അന്ന് ഒരാളും ഡിന്നർ ഉണ്ടാക്കിയില്ല, വീട്ടിലെല്ലാവരും പട്ടിണി. അപ്പോൾ അവൻ എന്ത് ചെയ്തു, അടുത്തുള്ളൊരു കടയിൽ പോയി, ഒരു ചൈനീസ് ഷോപ്പ് ഉണ്ട്, അവിടെ പോയിട്ട് കാർട്ടൂൺ ഓഫ് ചിപ്സും അതുപോലെ സോയ സോസും വാങ്ങിക്കൊണ്ടുവന്നു, ഒരു പാക്കറ്റ് സോയ സോസും ചിപ്സും വാങ്ങിക്കൊണ്ടുവന്നിട്ട് അവൻ കഴിച്ചു. ഇനി അടുത്തത് മാർച്ച് 2, മാർച്ച് 2 മൺഡേ, അന്ന് അമ്മ വന്നിട്ട് പറയുകയാണ് എനിക്ക് എന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറയണം. അപ്പോൾ അമ്മയുടെ മുഖം കണ്ടറിയാം എന്തോ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം അമ്മ പറയാൻ വന്നിരിക്കുകയാണ്. അപ്പം വിചാരിക്കുകയാണ് എൻ്റെ അമ്മ ഇനിയിപ്പോൾ 6 മാസം കൂടി ജീവിച്ചിരിക്കുള്ളൂ എന്നെങ്ങാനും പറയാനാണോ, അതോ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും അമ്മ എവിടെന്നെങ്കിലും എന്തെങ്കിലും കട്ടെടുത്തിട്ടുണ്ടാവുമോ, ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും പറയാനാവോ എന്നൊക്കെ വിചാരിച്ച് ഇവൻ ആകെ പേടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. എന്താണാവോ അമ്മ പറയാൻ പോണത്, ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ അമ്മ പറയണത് അഡൾട്ട് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും ലൈഫ് ബീയിങ് കോംപ്ലിക്കേറ്റഡ്, ലൈഫ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, ലൈഫ് എന്താണ് ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഉള്ളതാണ് അവരുടെ ലൈഫ് എന്ന് പറഞ്ഞിട്ട്, അതുപോലെ അഡൾട്ട് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും, അതുപോലെ ഫൈൻഡ് ഹേഴ്സെൽഫ് അല്ലെങ്കിൽ എന്നെ എനിക്ക് എവിടെയോ വെച്ച് നഷ്ടമായി എന്നൊക്കെയാണ് അവർ പറയണത്, അമ്മ പറയണത്. അതെന്തുകൊണ്ടാണ്, കല്യാണം കാരണം. മാരേജ് കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജയിൽ പോലെയാണ്, മാരേജ് ലൈഫ് ജയിൽ പോലെയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ്, അമ്മ പറയണത് അമ്മയ്ക്കും അങ്ങനെ തന്നെയാണ്. ഞാൻ എന്നെ എവിടെയോ ഒരു ഒരു ഏതോ ഒരു നിമിഷത്തിൽ എനിക്ക് എന്നെ നഷ്ടമായിട്ട് പോയി, എൻ്റെ ലൈഫ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ കുട്ടി പറയാണ് അമ്മ വെറുതെ ഡ്രാമ കളിക്കുക, അല്ലെങ്കിൽ അമ്മ ഒരു ഡ്രാമ ക്വീനാണ്, മെലോ ഡ്രമാറ്റിക് ആണ് അമ്മ. കാരണം അമ്മയ്ക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, അമ്മ ഭയങ്കര ഫ്രീ ആണ്, ഫ്രീഡം നന്നായിട്ട് അനുഭവിക്കുന്ന ഒരാളാണ്. അമ്മയ്ക്ക് മാരേജ് ലൈഫ് എന്ന് പറയുന്നത് പ്രിസൺ ഒന്നുമല്ല, ഇതൊന്നും അമ്മയോടല്ല അവിടെ പറയണേ, ഈ കുട്ടി മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ. അമ്മ എണീറ്റ് പോയ ശേഷം കുട്ടി മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ, അമ്മയ്ക്കൊരു കുഴപ്പമില്ല. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകൾ എത്ര ആൾക്കാർ പുറത്ത് പോകുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്, സാധനങ്ങൾ മേടിക്കുന്നുണ്ട്, അതുപോലെ തന്നെയാണ് അമ്മയ്ക്കും. അമ്മയ്ക്കൊരു കുഴപ്പമൊന്നുമില്ല, പക്ഷെ അമ്മ വെറുതെ ഡ്രാമ കളിക്കുകയാണെന്ന് പറയാണ്. അമ്മയ്ക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് കേട്ടോ. സൺഡേ മാർച്ച് 8, ഫസ്റ്റ് ഇൻ ലെൻഡ്, ലെൻഡിലാണ്, അതായത് വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അമ്മ എന്തോ ഒരു അസർട്ടീവ്നെസ് ട്രെയിനിങ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോയി. ഒരു ട്രെയിനിങ് ഉണ്ട് അസർട്ടീവ്നെസ്സിനെ പറ്റിയിട്ട്, കോൺഫിഡൻസ് കൊണ്ടുവരിക, കുറച്ച് അസർട്ടീവ് ആവുക, കുറച്ച് ബോൾഡ് ആവാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ട്രെയിനിങ് ആണ്, അതിന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അമ്മ പോയി. അപ്പോൾ ഇവൻ ചോദിക്കുകയാണ് അച്ഛനോട്, മകൻ ചോദിക്കുകയാണ് എന്താ അച്ഛാ ഈ അസർട്ടീവ്
ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ ചോദിക്കും. അച്ഛൻ പറയണത് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തായാലും അതെനിക്ക് എൻ്റെ നല്ലതിനല്ല, അവൾ അതിന് പോയിരിക്കണത് എന്ന് പറയാണ്. അങ്ങനെ അച്ഛനും മകനും കൂടിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അവർ ബോയിൽ ഇൻ ദ ബാഗ് കൂഡൻ ബട്ടർ സോസ് ബോയിൽ ഇൻ ദ ബാഗ് കൂഡൻ ബട്ടർ സോസ് ഓവൻ കുക്ക്ഡ് ചിപ്സ് ഒക്കെയാണ് ആ സൺഡേ ഡിന്നറായിട്ട് കഴിച്ചത്. പിന്നെ പീച്ചസ്, ഒരു ഫ്രൂട്ടാണ് പീച്ച്, ഫ്രൂട്ട് കഴിച്ചു. പിന്നെ ഡ്രീം ടോപ്പിംഗ്, ഇതൊക്കെ അവർ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ വൈൻ കൊണ്ടുവന്നു, വൈറ്റ് വൈൻ കൊണ്ടുവന്നു. അവൻ അത് കുറച്ച് കൊടുത്തു. ആദ്യമായിട്ടാണ് വൈൻ കുടിക്കണത്. അതിനെ പ്രത്യേകിച്ച് അതിനെ കുറിച്ചൊന്നും അറിയില്ല, വൈനിനെ കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ കുടിച്ചു. അങ്ങനെ കുടിച്ച് ഞങ്ങൾ ടെലിവിഷനിലൊരു ഫിലിമൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മ കയറി വന്നു. അമ്മ കയറി വന്നതും തുടങ്ങി ഓരോന്ന് പറയാൻ. ഇനി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തീരെ ചിട്ടയില്ല, ഇനി ചിട്ട കൊണ്ടുവരണം. ഞാൻ പറയണ പോലെ മതി ഇനി ഇവിടെ എല്ലാ കാര്യങ്ങളും. എല്ലാവർക്കും ഓരോരോ പണികൾ തരാൻ പോവാണ്. ഇനി എല്ലാ വീട്ടു ജോലികളും നമ്മൾ മൂന്ന് പേരും ഡിവൈഡ് ചെയ്ത് ചെയ്യണം എന്ന് പറയാണ്. അപ്പോൾ ഇവൻ പറയാണ്, മോള് പറയാണ്, അഡ്രിൻ പറയാണ് അത് പറ്റില്ല എനിക്ക്, അല്ലെങ്കിൽ തന്നെ കുറേ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ തന്നെ എനിക്ക് കുറേ ജോലികളുണ്ട്, സ്കൂളിൽ പോകണം, അത് മാത്രമല്ല അമ്മൂമ്മേനെ നോക്കണം, നായ്ക്കുട്ടിക്ക് ഭക്ഷണം കൊടുക്കണം, അങ്ങനെ കുറേ ഹോംവർക്ക് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതിനിടയ്ക്ക് ഞാൻ വീട്ടുപണിയും ചെയ്യാൻ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അതൊന്നും അമ്മ കേട്ടില്ല. അമ്മ മൂന്നാൾക്കുള്ള ഹൗസ് ഹോൾഡ് വർക്ക്സും ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മൺഡേ March 9 അടുത്ത ദിവസം അവർ കോമൺവെൽത്ത് ഡേ ആണ്, അവർ തുടങ്ങി പണിയെടുക്കാൻ തുടങ്ങി. അപ്പോൾ എന്തൊക്കെയാണ് അഡ്രിൻ മോൾ ചെയ്ത പണികൾ എന്നുള്ളതാണ്. അവൻ ബാത്റൂം കഴുകി, വാഷ് ബേസിൻ കഴുകി, കുളിച്ചു വന്നു. കുളിച്ച് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, പിന്നെ വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ എടുത്തിട്ടു, പിന്നെ സ്കൂളിലേക്ക് പോയി. സ്കൂളിൽ പോയിട്ട് അവിടെ ചെയ്യാനുള്ള അവിടെ പോയിട്ട് ഒരു കെൻറ്റ് എന്ന് പറഞ്ഞൊരാളുണ്ട്, അയാൾക്ക് കുറച്ച് പൈസ കൊടുക്കാണ്ടായിരുന്നു. ആ പൈസ കൊടുത്തു. പിന്നെ എന്താണ്, കുറേ നേരം മറ്റേ സോഷ്യൽ വർക്കേഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അവരൊന്നും വന്നില്ല. പിന്നെ സ്കൂളിൽ നിന്ന് ഡിന്നർ കഴിച്ച് പിന്നെ ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. വീട്ടിലെത്തിയിട്ട് ക്ലീനിങ് ആയിരുന്നു ആദ്യം പരിപാടി. വാക്യൂംഡ് ഹാള്, ലോഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ് റൂം, ഇതൊക്കെ അവർ അവൻ വൃത്തിയാക്കി. ഹാൾ, ലോഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ് റൂം, ഇതാണ് അവർ മൂന്നെണ്ണം അവൻ വൃത്തിയാക്കി സ്കൂളിൽ നിന്ന് വന്ന ഉടനെ. പിന്നെ അവൻ പൊട്ടാറ്റോ, ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞു വെച്ചു, ക്യാബേജ് നന്നാക്കി വെച്ചു, പിന്നെ ലേഡീസ് ഫിംഗർ കട്ട് ചെയ്ത് വെച്ചു, എന്താണ് പറയുന്നത്, വെണ്ടയ്ക്ക കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ക്യാബേജിൻ്റെ ആ തോല് പോലൊരു സാധനം ഉണ്ടാവില്ലേ, അതൊക്കെ അതിൽ നിന്ന് മാറ്റി വെച്ചു. അങ്ങനെ അവനൊരു കൂട്ടാണ്ടാക്കാൻ പോവാണ്. അവൻ കൂട്ടാനും ഉണ്ടാക്കി. അങ്ങനെ കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ട് ടേബിള് സെറ്റാക്കി വെച്ചു, സെർവ് ചെയ്തു, കഴിച്ചു. അത് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി, കഴുകിയ പാത്രങ്ങളൊക്കെ ഉണക്കി. അത് കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേ രാവിലെ തുണികൾ വാഷിംഗ് മെഷീനിലിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ എടുത്ത് പുറത്ത് എന്താണ് തോരടാനിട്ടു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നായ്ക്ക് ചോറ് കൊടുത്തു. നായ്ക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം PE kit അയേൺ ചെയ്യാനുണ്ടായിരുന്നു, അത് പോയിട്ട് അയേൺ ചെയ്തു. പിന്നെ ഷൂസ് ക്ലീൻ ചെയ്തു. അടുത്ത ദിവസം സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ്. ഷൂസും ക്ലീൻ ചെയ്ത് വെച്ചു, ഹോംവർക്ക് ചെയ്തു. എന്നിട്ട് നായ്ക്കുട്ടീനെ എടുത്തിട്ട് ഒന്ന് വാക്കിന് പോയി. നായ്ക്കുട്ടിയുടെ കൂടെ ഒരു വാക്കിന് പോയി. വന്നിട്ട് കുളിച്ചു. കുളിച്ചതിന് ശേഷം 3 cup കോഫി ഉണ്ടാക്കി, ടീ ചായ ഉണ്ടാക്കി 3 എണ്ണം. അത് കുടിച്ചു. അത് കഴുകി വെച്ചു, ആ പാത്രം കഴുകി വെച്ചു. അതിനുശേഷം ഉറങ്ങാൻ കടന്നു. അപ്പോൾ ഒരു അസേർട്ടീവ് മദർ ഉണ്ടെങ്കിൽ, എൻ്റെ അസേർട്ടീവ് മദറിൻ്റെ കാരണം ഞാൻ ചെയ്ത പണികളൊക്കെയാണിത് എന്നാണ് ആ കുട്ടി പറയണത്. നിങ്ങളുടെ വീട്ടിലൊരു ബോൾഡായിട്ട് ഒരു അമ്മ ഉണ്ടെങ്കിൽ ഈ പണികളൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അല്ലെങ്കിൽ എൻ്റെ അമ്മ അങ്ങനെയാണ്, എൻ്റെ അമ്മ അസേർട്ടീവ് മദറാണ്, അപ്പോൾ എൻ്റെ അമ്മ ചെയ്ത എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച പണികളാണെന്നാണ് ഈ കുട്ടി പറയണത്. ഇനി അടുത്തത് വെനസ്ഡേ March 18. അപ്പോൾ എന്തൊക്കെ പണികളാന്ന് മനസ്സിലായല്ലോ. ഒരുവിധം വീട്ടിലത്തെ എല്ലാ പണികളും ആ കുട്ടി തന്നെ ചെയ്തത്. ഭക്ഷണം വെച്ചതും സ്കൂളിലേക്ക് അതിനിടയ്ക്ക് സ്കൂളിലേക്ക് പോകുന്നുണ്ട്, ഭക്ഷണം വെക്കുന്നുണ്ട്, നായ്ക്ക് തീറ്റ കൊടുക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ വൃത്തിയാക്കുന്നുണ്ട്. എല്ലാ പണികളും, ഒരുവിധം എല്ലാ പണികളും ആ കുട്ടി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് Monday September 14 ഫുൾ മൂൺ ഡേ. എൻ്റെ അന്ന് എന്ത് സംഭവിച്ചു? അന്ന് ആ കുട്ടിക്ക് ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു സംഭവം വരികയാണ് ആ കുട്ടിയുടെ മനസ്സിലെ. സ്കൂളിലത്തെ ഫുഡൊന്നും തീരെ പോരാ, അവിടുത്തെ ഫുഡൊന്നും ഹെൽത്തി അല്ല എന്നൊരു തോന്നൽ വരികയാണ്. അവരുടെ ടിപ്പിക്കൽ മെനു എന്ന് പറയുന്നത്, അവരുടെ മെനുവിലുള്ളത് ഹാംബർഗർ, ബേക്ക്ഡ് ബീൻസ്, ചിപ്സ്, കാർട്ടോൺ ഓഫ് യഗോട്ട് ഓർ എ ഡോണട്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ഈ ഒരു എന്താണ് മീലിലുള്ളത്, ഭക്ഷണത്തിലുള്ള ഒരു മെനുവാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊന്നും ശരിക്കും നമ്മളെ സ്ട്രോങ് ആക്കാൻ അല്ലെങ്കിൽ ബോഡി ഫിറ്റായി വെക്കണമെങ്കിൽ ഈ ഒരു സാധനം ഒന്നും പോരാ, കാരണം ഇതൊന്നും ഹെൽത്തി ഫുഡല്ല എന്നാണ് ഈ കുട്ടി പറയണത്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് ടീച്ചറിനോട് പറയണം. ടീച്ചറിൻ്റെ പേര് മിസ്സസ് താച്ചർ, TACHER. മിസ്സസ് താച്ചറിനോട് ഈ കാര്യത്തിനെ കുറിച്ച് പറയണം. കാരണം നമ്മൾ ഫിറ്റ് ആവേണ്ട ആൾക്കാരാണ്, നമ്മൾ അടുത്ത ജനറേഷനാണ്, നമ്മളെപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കണ്ടേ. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു സംഭവം, അതായത് ഈ സ്കൂളുകാരുടെ ഈ ഒരു തെറ്റും, അതുപോലെ തന്നെ നമുക്ക് മോറൽ ഫൈബേഴ്സ് ലാക്ക് ചെയ്യാണ്. നമുക്ക് വേണ്ട കുറേ ഫൈബേഴ്സ് ഉണ്ടല്ലോ, ആ സാധനങ്ങളൊന്നും കിട്ടണില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യണം മിസ്സസ് താച്ചറിനോട് എന്ന് പറയാണ്. ഓക്കെ, ഇനി നവംബർ 13 ഫ്രൈഡേ
പണ്ടോരേനെ കണ്ടു പണ്ടോരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പണ്ടോര പറയുകയാണ് അല്ല പണ്ടോരോട് ഇവൻ പറയുകയാണ് എന്താണ് കല്യാണം കഴിക്കാനുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണ് അവർ അപ്പോൾ പണ്ടോര പറഞ്ഞു പറ്റില്ല കല്യാണം കഴിക്കാൻ പറ്റില്ല ഈ രണ്ട് വർഷത്തിനുള്ളിലൊന്നും കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല എനിക്ക് പഠിക്കാനുണ്ട് കഴിഞ്ഞ് ജോലിക്കൊക്കെ പോകണം പറഞ്ഞു അപ്പോൾ ഇവൻ പറഞ്ഞു ആ നീ പൊക്കോ നീ വല്ല ചെറിയ വല്ല കേക്ക് ഷോപ്പിലൊക്കെ പോയി നിന്ന് പണി ചെയ്തതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല പറഞ്ഞു അപ്പോൾ അവൾ പറയണത് എനിക്ക് കേക്ക് ഷോപ്പിലൊന്നും പണിയെടുക്കണ്ട എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ജോലി ചെയ്യണം അതാണ് എൻ്റെ ആഗ്രഹം ഞാൻ കേക്ക് ഷോപ്പിൽ പോവും എന്തിന് കേക്ക് മേടിക്കാൻ അല്ലാണ്ട് ജോലിക്കൊന്നും ഞാൻ അങ്ങോട്ട് പോവില്ല എന്ന് പറയുകയാണ് അപ്പോൾ അവളുടെ വർത്തമാനം ഭയങ്കര ഹാർഷായിരുന്നു ഞാൻ ഭയങ്കര മെല്ലേനെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സാവധാനത്തോടെ അവൾക്ക് അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയെങ്കിലും അവൾ അങ്ങനെ നിൽക്കണില്ല അവൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അവൾ ഭയങ്കര ഹാർഷായിരുന്നു എന്നോട് എന്ന് പറഞ്ഞിട്ടാണ് പറയണത് ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി എന്താണ് ബ്രേക്കപ്പിൻ്റെ ഒരു അവരുടെ ബ്രേക്കപ്പിൻ്റെ കാര്യമാണ് പറയണത് ആ കുട്ടിക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞിട്ട് കല്യാണം മതി പിന്നെ ആ കുട്ടിക്ക് കരിയർ ഉണ്ട് കരിയറിന് ഒരു കരിയർ ആവശ്യമുണ്ട് ആ കുട്ടിക്ക് അതുകൊണ്ട് അവൾ ഭയങ്കര ഒരു എന്താ പറയുക ആ കുട്ടി ഭയങ്കര അസേർട്ടീവായിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ ആ കുട്ടി ഭയങ്കര ബോൾഡായിട്ട് പറയുകയാണ് എനിക്കിപ്പോൾ കല്യാണം പറ്റില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അത് അവന് കുറച്ച് വിഷമാവുകയാണ് അവൻ്റെ കുട്ടിയുടെ സംസാരം അവനെ കുറച്ച് വിഷമിപ്പിക്കുകയാണ് ഓക്കെ ഇനി സൺഡേ ജാൻവരി 10th ഫസ്റ്റ് ആഫ്റ്റർ എപ്പിഫനി അപ്പോൾ ഇവിടെ അച്ഛനെ നോക്കുകയാണ് അവൻ അച്ഛനെ നോക്കുമ്പോൾ അച്ഛന് ഭയങ്കര വയസ്സായ പോലെ 41 വയസ്സായിട്ടുള്ളൂ പക്ഷേ ഒരു 60-70 വയസ്സായിട്ടുള്ള ആൾക്കാർ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ട് പക്ഷേ പ്രസിഡന്റ് റേഗൻ അവരുടെ പ്രസിഡന്റ് 70 വയസ്സുണ്ട് പക്ഷെ അയാൾക്ക് ഇപ്പോഴും പ്രായം തോന്നിക്കണില്ല ഇപ്പോഴൊരു ചെറുപ്പക്കാരൻ്റെ പോലെയാണ് ഒരു ലോകത്തിൻ്റെ ഒരു വേൾഡിലത്തെ അല്ലെങ്കിൽ ഒരു കൺട്രിയിലത്തെ എല്ലാ ഭാരങ്ങളും ചുമക്കുന്നത് ആളാണ് എന്നിട്ട് ആൾക്ക് ഒരു കുഴപ്പമില്ലാണ്ടിരിക്കുകയാണ് ആൾ ഭയങ്കര ചിയർഫുൾ ആയിട്ട് ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഭയങ്കര പോസിറ്റീവ് എനർജിയിൽ ഭയങ്കര തുള്ളിച്ചാടി നടക്കുമ്പോൾ എൻ്റെ അച്ഛൻ 41 വയസ്സായിട്ടുള്ളൂ അപ്പോഴേക്കും ഡള്ളായി എൻ്റെ അച്ഛൻ ആകെ എന്താ പറയുക ആകെ ഒരു ക്ഷീണിതനായിട്ട് മാറിയിരിക്കുകയാണെന്ന് പറയുകയാണ് അച്ഛന് വർക്കും ഇല്ല ഒന്ന് പണിയൊന്നും ചെയ്യാനൊന്നുമില്ല ഒന്നും ടെൻഷൻ അടിക്കാനുമില്ല പക്ഷേ അച്ഛൻ ഭയങ്കര വയസ്സായി ടെൻഷൻ അടിക്കാനും വറീസും വർക്കൊക്കെ ഉള്ള റേഖൻ ഭയങ്കര ചെറുപ്പമായിട്ടിരിക്കുന്നു ഒരു കുഴപ്പമില്ലാത്ത എൻ്റെ അച്ഛൻ വയസ്സായിട്ട് വരികയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ കുട്ടി ഒരു ആ കുട്ടി ഇതിന് ഈ ലാസ്റ്റ് നമ്മൾ ഈ ചാപ്റ്റർ അവസാനിക്കുന്നത് അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഒരു ടീനേജറിൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതായത് അവൻ എന്തിനൊക്കെ കുറിച്ചിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ട് അവന് ലവ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ലവിനെ കുറിച്ചിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ട് സ്കിന്നിനെ കുറിച്ചിട്ട് അവൻ്റെ ഹെൽത്തിനെ കുറിച്ചിട്ട് വീട്ടിലത്തെ പ്രോബ്ലംസ് ആലോചിച്ചിട്ട് അപ്പോൾ ഇതൊക്കെ കൂടെ അപ്പോൾ എന്തിനാണ് ഈ കുട്ടീനെ ആൺകുട്ടിയാക്കാനുള്ള കാര്യം എന്തിനാണെന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഇവനൊരു എന്താ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഹീറോ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും ഒരു കുഴപ്പമില്ലാത്ത അല്ലെങ്കിൽ എല്ലാം എന്താ പറയുക ഒരു കുറവില്ലാത്ത അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനായിരിക്കും പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ് ആയിരിക്കും എപ്പോഴും ഹീറോസ് എന്ന് പറയണത് അല്ലേ പക്ഷെ നമ്മുടെ ഹീറോ അങ്ങനെയല്ല നമ്മുടെ ഹീറോന് കുറേ പ്രശ്നങ്ങളുണ്ട് അവന് കുറേയധികം ടെൻഷൻ ഉണ്ട് അവന് മുഖത്ത് പാട് വരെ ഉണ്ട് നമ്മുടെ ഹീറോനൊന്നും സാധാരണ ഹീറോസിനൊന്നും പാടൊന്നും ഉണ്ടാവില്ല നല്ല ഭംഗിയുള്ള മുഖമൊക്കെ ആയിരിക്കും അപ്പോൾ ഇവന് അങ്ങനെയൊക്കെ ഉണ്ട് കാരണം എന്താണ് നമ്മളായിട്ട് ഓഡിയൻസ് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഇടയിലത്തെ ഒരാളാണ് നമ്മുടെ ഈ ഒരു ക്യാരക്ടർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓത്തർ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഈ ഫിക്ഷൻ ക്യാരക്ടറിനെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് അതായത് കുറച്ച് എല്ലാവർക്കും എന്താ പറയുക കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാക്കിയിട്ട് അവനെ മാറ്റാൻ കാരണം അതാണ് അതുകൊണ്ടാണ് അവന് കുറേ വിഷമങ്ങളും കുറേ സങ്കടങ്ങളും കുറേ തെറ്റുകളും അവൻ ചെയ്യണത് ഓക്കെ അപ്പോൾ ഇതാണ് ആ ചാപ്റ്റർ